എന്നാൽ എപ്പോഴും മക്കൾക്ക് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്ക് മക്കളോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അയൽക്കാർക്ക് തമ്മിൽ തമ്മിൽ ഉണ്ടായിരുന്ന ആ ആദ്യ സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അവിടെ ഉദ്ധിതനെ നശിക്കുവാനായിട്ട് ഉദ്ധിതന്റെ മഹത്വം നശിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന്, അയൽക്കാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ഉദ്ധിതന്റെ ചൈതന്യം, ആ രക്ഷയുടെ ചൈതന്യം അകന്നു പോകും. അതുകൊണ്ട് ഈശോ നമ്മൾ ഉദ്ബോധിപ്പിക്കുക, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരിക. തുടർന്ന് വീണ്ടും ഈശോ നമ്മൾ ഉദ്ബോധിപ്പിക്കുക, നിങ്ങൾക്കുണ്ടായിരുന്ന ആദ്യ വിശ്വാസത്തിലേക്ക് കടന്നു വരിക. ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരമുള്ള അറിയിപ്പ് ലഭിച്ചതിനു ശേഷം ഈ സ്ത്രീകളെ പോയി സ്ത്രീകന്മാരോട് തങ്ങളെ കണ്ടതും അവിടെ സംഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കെട്ടുകഥകൾ കേട്ടതുപോലെ അവര് അവയൊന്നും വിശ്വസിച്ചില്ല എന്നാണ് സുവിശേഷകൻ സാക്ഷ്യപ്പെടുന്നത്. ആരാണ് ഇപ്രകാരം വിശ്വസിക്കാറുള്ളത് നമുക്ക് നാം ഓർക്കണം. ദേശത്ത് വെച്ച് ഞാൻ ആരെന്നാണ് നിങ്ങൾ മറ്റുള്ള നിങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് പത്രോസ് പറഞ്ഞ ഉത്തരമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണ് എന്ന് ഉറക്കെ പ്രഘോഷിച്ച ആ നാമകൻ തന്നെ അവിടുത്തെ വിശ്വസിക്കുന്നതിൽ നിന്ന്, അവിടെ സംഭവിച്ച കാര്യങ്ങൾ വിശ്വസിക്കുന്നതിൽ നിന്ന് മുതകോട്ട് പോവുകയാണ്, അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്ന് പ്രഘോഷിച്ചത് ഉള്ളുവിനു പോലും ഉപേക്ഷിച്ച് ഈശോയുടെ വിലാസകര സമയത്ത് അവിടുത്തെ ഉപേക്ഷിച്ചു പോവുകയാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്ന് ഉദ്ഘോഷിച്ചവര് ഒരു മുറിക്കുള്ളിൽ കഥകളിച്ച് യഹോവയെ ഭയന്നിരിക്കുകയാണ്. ജീവനെന്ന് പറയുന്നത് സുഖദുഃഖങ്ങളുടെ സമ്മിശ്രണമാണ്. സുഖവും ദുഃഖവും ഇല്ലാതെ ഒരു ജീവിതമില്ല. സഹനങ്ങൾ ഉണ്ടെങ്കിൽ ഓർക്കുക സന്തോഷം, സന്തോഷമുണ്ടെങ്കിൽ ഓർക്കുക സഹനം പിന്നാലെ വരുന്നുണ്ട്. ഈശോയ്ക്ക് മരണമുണ്ടായി, മരണത്തിന് ശേഷം ബഹുദോടെ ഉത്ഥാനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. എന്റെ രക്ഷകൻ എന്നോട് കൂടെയുണ്ട്. മരണത്തെ ജയിച്ചടങ്ങിയവൻ എന്റെ ജീവനുണ്ടാകുന്ന സഹനങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനും അവയ്ക്ക് മേൽ വിജയം നേടുവാനും എനിക്ക് ശക്തിയായി കരുത്തായി കൂടെയുണ്ട്. നിങ്ങളുടെ വിശ്വാസം എന്റെ ഹൃദയത്തിൽ വന്ന് കറിയുമ്പോൾ എന്റെ ഹൃദയത്തിലെ മറ്റെല്ലാ അന്ധകാരങ്ങളും നീങ്ങി. അതുകൊണ്ട് നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവരോടുണ്ടായിരുന്ന ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ വിശ്വാസത്തിലേക്ക്, ആ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ചൈതന്യത്തിലേക്ക് നമുക്ക് തിരിച്ചു. Thank you.
കണ്ടതും എനിക്ക്.